ഓറിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എൻ്റെ പേര് ഷാഹിന. സ്ഥലം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ നോക്കിയാലോ. യെസ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടിയെടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? 100% ഉണ്ട്, അതിലൊരു സംശയവുമില്ല അല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയെടുക്കുക തന്നെയുള്ളൂ നമുക്ക് രക്ഷയുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ഇവിടുന്ന് കിട്ടുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് നമുക്കറിയാലോ. നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരുപാട് കോശങ്ങൾ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു അവയവമാവുന്നത്. അങ്ങനെ ഒട്ടനവധി അവയവങ്ങൾ ചേർന്നതാണ് മനുഷ്യ ശരീരം. ഇത് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ കോശങ്ങൾ, സെല്ലുകൾ പുതുതായിട്ട് ഉണ്ടാവുന്നുണ്ട്, നശിക്കുന്നുണ്ട്. അപ്പോൾ ഈ നശിച്ച കോശങ്ങൾ എന്ത് ചെയ്യണം, ശരീരം തന്നെ പുറന്തള്ളണം. അതൊരു സിസ്റ്റമാണ്. പക്ഷേ ശരീരത്തിന് അതിനെ പുറന്തള്ളാനുള്ള ഒരു കപ്പാസിറ്റി, പ്രതിരോധശേഷി കുറയുമ്പോൾ ഈ നശിച്ച കോശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ അടിഞ്ഞു കൂടിയിട്ട് പിൻകാലത്ത് അത് ഫ്രീ റാഡിക്കൽസായി രൂപപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യും, ക്യാൻസറായിട്ട് മാറാൻ വരെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ നശിച്ച കോശങ്ങളെ ശരീരം തന്നെ പുറം തള്ളണം. അതിനെന്ത് ചെയ്യണം, ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധശേഷി വേണം. അപ്പോൾ അവിടെയാണ് നമുക്ക് ഓറിയൻസ് യൂസ്ഫുൾ ആകുന്നത്. ഓറിയൻസിനെ കുറിച്ചിട്ട് മുമ്പത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ഓറിയൻസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊന്നും നമുക്ക് പോഷകങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലെ മോളിക്കുലാർ എക്സ്ട്രാക്റ്റിനെ, അതിൻ്റെ സത്തിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് ന്യൂട്രാസോട്ടിക്കൽ തിയറിയിൽ നമുക്ക് കഴിക്കാൻ എളുപ്പത്തിൽ ലിക്വിഡ്, ക്യാപ്സ്യൂൾ, ടാബ്ലറ്റ്, പൗഡർ രൂപത്തിലൊക്കെ ആക്കിയിട്ടുള്ള 100% ലീഗലായിട്ടുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഓറിയൻസിൻ്റെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഇതൊരിക്കലും മരുന്നല്ല, ഭക്ഷണമാണ്. നമ്മളുടെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളാണ് എന്ത് ചെയ്യണത്, ഓറിയൻസിൻ്റെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ അതാദ്യം മനസ്സിലാക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ കാണിക്കും, അതിൽ പ്രസ് ചെയ്യുക. ഒരിക്കലും മറക്കരുത്, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മൊബൈലിലേക്ക് വരും. ഇവിടെ ഓറിയൻസ് എങ്ങനെയാണ് നമുക്ക് യൂസ് ആകുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറയായിട്ടുള്ള ടോട്ടൽ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റാണ് നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആകുന്നത്. ടോട്ടൽ ആൻറ്റി ഓക്സിഡൻറ്റിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ക്യാരറ്റിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ള ലൂട്ടീൻ, അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിക്കുരുവിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രോന്തോസിയാനിൻ, സസ്യങ്ങളുടെയും പഴങ്ങളുടെയൊക്കെ സത്തായിട്ടുള്ള ഫൈറ്റോസ്റ്റിറോൾസും ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മഞ്ഞളിൽ നിന്നുള്ള, മഞ്ഞളിൻ്റെ സത്തായിട്ടുള്ള കുർക്കുമിനും അടങ്ങിയിട്ടുണ്ട്. തക്കാളിയുടെ സത്ത്, ലൈക്കോപ്പിൻ എന്ന് പറയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ടോട്ടൽ ആൻറ്റി ഓക്സിഡൻറ്റിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കാര്യം നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്ക് ശരീരത്തിന് ഒട്ടനവധി പ്രയോജനം ചെയ്യുന്നതാണ്. അതായത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിശ്രിതമാണ് നമ്മളുടെ ടോട്ടൽ ആൻറ്റി ഓക്സിഡൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പ്രതിരോധശേഷി ശരീരത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നശിക്കുന്നുണ്ട്. അപ്പോൾ ഈ നശിച്ച കോശങ്ങൾ എന്ത് ചെയ്യും, ശരീരത്തിന് പുറന്തള്ളാനുള്ള ഒരു കപ്പാസിറ്റി നൽകുകയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീക്കോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യുന്ന ചികിത്സയുടെ കൂടെ. ഇപ്പോൾ മരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കീമോ ചെയ്യുന്നുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്ന, അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ സപ്പോർട്ടീവായിട്ട് ഒരിക്കലും ഇവിടെ മരുന്നല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന്
ഇതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്രശ്നത്തിന് ശരീരത്തിന് തന്നെ ശരീരം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇവിടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടനവധി വ്യക്തികൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. എനിക്ക് പോലും ഇത് ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ എൻ്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, വിശ്വസിച്ചത്. ഇതൊന്നും പറയുന്നത് വെറുതെ പറയുന്നതല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്നത്. എന്ത് പ്രശ്നത്തിന് കഴിക്കുമ്പോഴും അതിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റും കൂടിയാണ്. എളുപ്പമായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന സൂപ്പറായിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻറ്റാണ് നമ്മളുടെ ടോട്ടൽ ആൻറ്റി ഓക്സിഡൻറ്റ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു പച്ചിയിൽ എന്ത് ചെയ്യും, അതിൽ മഞ്ഞളിടും അല്ലേ. മഞ്ഞളിന് നമ്മളുടെ ആ ഒരു മുറിവിനെ ഉണക്കാനുള്ളൊരു ശേഷി ഉണ്ട്, അത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. ടോട്ടൽ ആൻറ്റി ഓക്സിഡൻറ്റിൽ ഈ മഞ്ഞളിൻ്റെ സത്താണ് വരുന്നത്. അപ്പോൾ കിലോ കണക്കിന് നമ്മൾ മഞ്ഞൾ എടുക്കുമ്പോഴാണ് അതിൻ്റെ സത്തിനെ നമുക്ക് വേർതിരിച്ചെടുത്ത് കിട്ടാൻ പറ്റുക. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യുക, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തായാലും തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ട് കഴിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലബോറട്ടറി സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളുടേത്. അതുപോലെ തന്നെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ സർട്ടിഫൈഡാണ്, ഹലാൽ ഇന്ത്യ സർട്ടിഫൈഡാണ്, അങ്ങനെയുള്ള ലീഗലായിട്ടുള്ള എല്ലാം ഓക്കെയാണ് നമുക്ക് കഴിക്കുന്നത്. നമുക്ക് ഒരു പേടി എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറിയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ആണ് ഈ വീഡിയോ അയച്ച് തന്നത് എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ആ ഒരു ലൈക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെച്ചാലും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വരും, അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കരുത്തുറ്റ ഒരു മനസ്സ് ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ബൈ.